നമസ്കാരം. ലോക സമ്പന്ന പട്ടികയിൽ രണ്ടാം സ്ഥാനത്തു നിന്ന് 30-ാം സ്ഥാനത്തേക്ക് ഗൗതം അദാനിയെ ചവിട്ടിത്താഴ്ത്തിയ ഹിൻഡൻബർഗ് വിവാദം കെട്ടടങ്ങും മുമ്പ് അദാനി ഗ്രൂപ്പിനുമേൽ ഇരുട്ടടിയായി വന്ന OCCRP റിപ്പോർട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വൻ കോളിളക്കത്തിന് വഴിവെച്ചു കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും നേരെ പ്രതിപക്ഷവും രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവർ ഇതിനകം ആരോപണ ശരങ്ങൾ എറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. വിദേശത്ത് കടലാസ് കമ്പനികൾ സ്ഥാപിച്ച് സ്വന്തം ഗ്രൂപ്പിലെ കമ്പനികളുടെ ഓഹരികളിൽ നിക്ഷേപം നടത്തുകയും ഓഹരി വില കൃത്രിമമായി പെരുപ്പിച്ചു കാണിച്ചു എന്നുമാണ് അദാനി ഗ്രൂപ്പിനെതിരെ കഴിഞ്ഞ ജനുവരിയിൽ അമേരിക്കൻ നിക്ഷേപ ഗവേഷണ സ്ഥാപനവും ഷോർട്ട് സെല്ലറുമായ ഹിൻഡൻബർഗ് ആരോപിച്ചത്. ഇതിനെ പിന്താങ്ങിയുള്ള കൂടുതൽ തെളിവുകളാണ് ആഗോള അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രൊജക്ട് അഥവാ OCCRP പുറത്തുവിട്ടത്. അദാനി കുടുംബവുമായി അടുപ്പമുള്ള UAE പൗരൻ നാസർ അലി ഷെബാൻ അലി, തായ്വാൻ സ്വദേശി ചാങ്ചുങ് ലിങ് എന്നീ അദാനി ഗ്രൂപ്പ് കമ്പനികളിലെ മുൻ ഡയറക്ടർമാരാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ സഹവില്ലന്മാരായി പ്രത്യക്ഷപ്പെടുന്നത്. ഇവർ മൗറീഷ്യസ്, UAE തുടങ്ങിയ നികുതി ഭാരം തീരെ കുറഞ്ഞ രാജ്യങ്ങളിൽ ചില ഉദ്ദേശങ്ങളോടെ 4 കടലാസ് കമ്പനികൾ സ്ഥാപിച്ചുകൊണ്ടാണ് തുടക്കം. എന്നിട്ട് 2013-18 കാലയളവിൽ ഈ കമ്പനികൾ വഴി അദാനി ഗ്രൂപ്പിലെ അദാനി പവർ, അദാനി ട്രാൻസ്മിഷൻ, അദാനി പോർട്സ്, അദാനി എൻ്റർപ്രൈസസ് തുടങ്ങിയ കമ്പനികളുടെ ഓഹരികൾ വാങ്ങിക്കൂട്ടി. അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിയുടെ സഹോദരൻ വിനോദ് അദാനിയുടെ ദുബായിലെ ഒരു ജീവനക്കാരൻ്റെ കമ്പനി വഴിയാണ് നാസർ അലിയുടെയും ചാങ്ങിൻ്റെയും കമ്പനികൾക്ക് ഇതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതെന്നാണ് OCCRP ആരോപിക്കുന്നത്. ഈ കമ്പനികളിലേക്ക് യഥാർത്ഥത്തിൽ എത്തിയത് അദാനി കുടുംബത്തിൻ്റെ തന്നെ പണമാണെന്നും വിദേശത്ത് കടലാസ് കമ്പനികളിൽ നിന്ന് രഹസ്യമായി വിദേശ നിക്ഷേപം നേടി അദാനി ഗ്രൂപ്പ് ഓഹരി വില കൃത്രിമമായി പെരുപ്പിച്ചുവെന്നുമാണ് റിപ്പോർട്ട് ആരോപിക്കുന്നത്. നാസർ അലിയും ചാങ്ങും വിനോദ് അദാനിയുടെ ഏറ്റവും അടുപ്പക്കാരാണ് എന്നും റിപ്പോർട്ടിലുണ്ട്. UAE ആസ്ഥാനമായ കൺസൾട്ടൻസി സ്ഥാപനം അൽ ജാവ്ദ ട്രേഡ് ആൻഡ് സർവീസസിൻ്റെ ഡയറക്ടറാണ് നാസർ അലി. UAEയിലെ ഗൾഫ് അറേഞ്ച് ട്രേഡിംഗ്, മൗറീഷ്യസിലെ മിഡീസ്റ്റ് ഓഷൻ ട്രേഡ്, ബ്രിട്ടീഷ് വെർജിൻ ദ്വീപിലെ ഗൾഫ് ഏഷ്യ ട്രേഡ് എന്നിവയുടെ ഉടമയോ നിയന്ത്രണാധികാരമുള്ള വ്യക്തിയോ ആണ് അലിയെന്നും OCCRP റിപ്പോർട്ട് പറയുന്നുണ്ട്. ഈ കമ്പനികൾ വഴിയാണ് അദാനി ഗ്രൂപ്പിലേക്ക് രഹസ്യ വിദേശ നിക്ഷേപം എത്തിയതെന്നാണ് പ്രധാന ആരോപണം. 2007 അദാനി കമ്പനികൾക്കെതിരെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് നടത്തിയ അനധികൃത ഡയമണ്ട് വ്യാപാര കേസിൽ അലിയുടെ പേര് ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അദാനി ഗ്രൂപ്പിൻ്റെ ദുബായിലെ മുഖം എന്നാണ് പൊതുവെ നാസർ അലിയെ വിശേഷിപ്പിക്കുന്നത്. 2009 ദുബായിൽ ഇലക്ട്രോജൻ ഇൻഫ്ര എന്ന കമ്പനി സ്ഥാപിച്ചത് അലിയാണെന്നും ഈ റിപ്പോർട്ടിലുണ്ട്. ഈ കമ്പനി പിന്നീട് 2010 മാർച്ചിൽ വിനോദ് അദാനി വാങ്ങുകയായിരുന്നു എന്ന് DRI നടത്തിയ മറ്റൊരു അന്വേഷണത്തിൽ ഈ കമ്പനിയെക്കുറിച്ച് പരാമർശമുണ്ട്. അദാനി ഗ്രൂപ്പുമായി ദീർഘകാല ബന്ധമുള്ള നിക്ഷേപകൻ എന്ന പരിവേഷമാണ് ചാങ്ചുങ് ലിങ്ങിന് OCCRP നൽകുന്നത്. വിദേശത്തു നിന്ന് നിക്ഷേപങ്ങൾ നടത്തി വാങ്ങിക്കൂട്ടിയ അദാനി ഗ്രൂപ്പ് ഓഹരികൾ വിറ്റഴിച്ച് ചാങ് വൻ ലാഭം സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് OCCRP പറയുന്നു. മൗറീഷ്യസ് ആസ്ഥാനമായ കടലാസു കമ്പനി ഗ്രോമോറിന്റെ ഡയറക്ടറുമാണ് ചാങ്. അദാനി പവറിൽ $43 കോടി നിക്ഷേപം 2016 ഈ കമ്പനി നടത്തിയെന്ന് റിപ്പോർട്ടിലുണ്ട്. DRIയുടെ 2014 ഒരു അന്വേഷണ റിപ്പോർട്ടിലും ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇവർ സംഘടിതമായി നടത്തിയ കൊള്ളയാണ് മോദി അധികാരത്തിൽ വന്ന 2014 ശേഷം അദാനി ഗ്രൂപ്പിനുണ്ടായ അസൂയാവഹമായ വളർച്ചയ്ക്ക് കാരണമായതെന്ന് വ്യക്തം.